Hello everyone, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ റാങ്ക് ഓഫ് മെട്രിക്സിന്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെക്ക് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ, സി ഐ ഹാവ് എ മെട്രിക്സ് ഓഫ് ഓർഡർ 3 by 3. അതിൽ എലമെന്റ്സ് വരുന്നത് 1, 2, 3, 4, 5, 4, 6, 8. This is a 3 by 3 matrix. So I need to find the rank. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ ഇങ്ങനെ ഒരു റോ എക്കലോൺ ഫോമിലേക്ക് ആക്കണം, അല്ലെങ്കിൽ ഒരു അപ്പർ ട്രയാങ്കുലർ ഫോമിലേക്ക് ആക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ ഇതിൻ്റെ റാങ്ക് എത്രയാണ് എന്നുള്ളത്. സോ ഞാൻ ഫസ്റ്റ് റോ ഞാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് എനിക്കൊരു ലീഡിങ് 1 ആണ് കാണുന്നത്. സോ ഐ എം പ്ലാനിങ് ടു റിമൂവ് ദ എലമെൻറ്റ്സ് ഇൻ ഫസ്റ്റ് കോളം എക്സെപ്റ്റ് ദിസ് 1. അതിനായിട്ട് ഞാൻ ഗോസ് എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, അതിൽ പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ, അത് ഞാനിവിടെ അപ്ലൈ ചെയ്യാണ്. സി ഇതിൻ്റെ റോ 1, റോ 2 and റോ 3 ഒരു ഇതൊരു അപ്പർ ട്രയാങ്കുലർ ഫോമാറ്റിലേക്ക് എനിക്ക് മാറ്റാൻ പറ്റും. അപ്പർ ട്രയാങ്കുലർ എന്ന് പറയുമ്പോൾ എനിക്ക് 3, 4, 6 ഇതെല്ലാം എനിക്ക് എന്താക്കി മാറ്റണം, ശരിക്കും സീറോസ് ആക്കി മാറ്റണം. സോ trying to do that using R2 minus 3R1 ചെയ്ത് നോക്കാൻ പോവാണ് ഞാൻ. ഓൾസോ R3 ഞാൻ കൺസിഡർ ചെയ്തിട്ട് R3 minus 4R1 ആക്കാൻ പോവാണ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ആയിട്ടുള്ള മെട്രിക്സ് എനിക്ക് പുതിയ മെട്രിക്സ് കിട്ടുക 1, 2, 3. R2 ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ R2 minus 3R1 ആണ് പറഞ്ഞിട്ടുള്ളത്. സോ 3R1 എന്ന് പറയുമ്പോൾ എത്രയാണ് ശരിക്കും വരുന്നത്? R2 നമുക്കറിയാം 3, 4, 5. 3R1 എന്ന് പറയുമ്പോൾ 3, 3 into 1, then 3 into 2 and 3 into 3. സോ ഇതിൽ വരുന്നത് 6 ആൻഡ് ദെൻ അടുത്തതിൽ 3 into 3, 9. ഓക്കെ, അപ്പോൾ ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ അതാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. R2 3R1 കുറയ്ക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു -4. ഓക്കെ, എൻ്റെ എലമെൻറ്റ്സ് വരുന്നത് -4, then -2, but this one becomes 0. Now coming to the next row, which is R3. R3 എന്ന് പറയുമ്പോൾ R3 എലമെൻറ്റ്സ് വരുന്നത് എനിക്ക് 4, 6, 8 ആണ്. അത് -4R1 ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4R1 ഞാൻ കാണുമ്പോൾ ഇങ്ങനെ 4 into 1, 4, 4 into 2, 8, 4 into 3, 12. ഓക്കെ, ഇത് ഞാൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എന്താണ്? ഇവിടെ ഒരു -4 കിട്ടും, ഇവിടെ ഒരു -2 കിട്ടും, ദെൻ ഇവിടെ എനിക്ക് 0 കിട്ടും. അതായത് എൻ്റെ തേർഡ് റോ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 0, -2, -4. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു അപ്പർ ട്രയാങ്കുലർ ഫോമിൽ അല്ലെങ്കിൽ റോ എക്ലോൺ ഫോമിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇവിടെ പക്ഷേ നമുക്ക് എന്താണ് കാണുന്നത്? ഇത് അപ്പർ ട്രയാങ്കുലർ ഫോമിലല്ല. നമ്മൾ ഈ ഒരു എലമെൻറ്റും കൂടെ ഒന്ന് 0 ആക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഏത് ഈ ഒരു എലമെൻറ്റ് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ഒരു അപ്പർ ട്രയാങ്കുലർ ഫോർമാറ്റിലേക്ക് ഈ മെട്രിക്സിനെ കൺവേർട്ട് ചെയ്യാം. സോ ഐ എം അഗൈൻ പെർഫോമിങ് സം ഓപ്പറേഷൻസ്. ഐ എം ടെലിംഗ് ദാറ്റ് R3 എന്ന് പറയുന്നത് ആ റോനെ കൺവേർട്ട് ചെയ്യാൻ പറയാണ് ബൈ പെർഫോമിങ് ദ ഓപ്പറേഷൻ R3 minus R2. R3 എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? 0, -2, -4 - 0, -2, -4. സോ ഈ മൈനസ് ഞാൻ പ്ലസ് ആക്കുകയാണ്, അപ്പോൾ സൈനെല്ലാം ചേഞ്ച് ആവാണ്. അപ്പോൾ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ എല്ലാ എലമെൻറ്റ്സും എന്തായി മാറാണ്? തേർഡ് റോയിലുള്ളത് 0 ആയിട്ട് മാറും. 0, -2, -4. ഇവിടെ ബാക്കിയെല്ലാം 0. സോ എനിക്ക് പറഞ്ഞൂടെ ഇപ്പോൾ ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ ഫോർമാറ്റിലായിട്ടുണ്ട്. സോ നമ്പർ ഓഫ് non-zero rows ഇൻ ദിസ് മെട്രിക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്, അല്ലേ? അപ്പം എനിക്ക് പറയാം എൻ്റെ ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് this is equal to 2. I hope you got the point. If you haven't, we will practice few more questions, okay? Okay, and the second question. See, I have a matrix A is equal to 4, 2, 1, 3, 6, 3, 4, 7, 2, 1, 0, 1. ഇതെനിക്ക് ആക്ച്വലി എത്രയാണ്? 3 by 4 മെട്രിക്സ് ആണ്. 3 by 4 മെട്രിക്സ്. ഇത് സ്ക്വയർ മെട്രിക്സ് അല്ല, റെക്റ്റാങ്കുലർ മെട്രിക്സ് ആണ് എനിക്ക് തന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓഫ് ഓർഡർ 3 by 4. നമുക്ക് ഇങ്ങനെ റെക്റ്റാങ്കുലർ മെട്രിക്സസ് തരുവാണെങ്കിൽ, അതായത് എയുടെ ഓർഡർ m by n ആണെങ്കിൽ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഇതർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് എം കോമ എന്ന്. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയാ വരാം? മിനിമം ഓഫ് 3,4. Therefore, rank of A less than or equal to 3. ഈ മിനിമം ഓഫ് 3,4 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 3 അല്ലേ വരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റാങ്ക് ഓഫ് എ മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. എന്റെ മെട്രിക്സ് ഇവിടെ എ കിടപ്പുണ്ടേ. I have row 1, row 2, row 3. Okay, so I start from row 2. I'm telling that row 2 ennu parayunnathu 2r2 minus 3r1 vechittu cheyan parayana. Ningal adu cheythu nokkane. Appo adu cheythu nokkumbol namukku first row as usual 4 2 1 3 aayirikkum. പക്ഷെ സെക്കൻഡ് റോയിൽ നമുക്ക് കാണാൻ പറ്റും 0 0 5 5 എന്നായിരിക്കും വാല്യൂ വരുന്നത്. ഇനി തേർഡ് റോ ഞാൻ എന്ത് ചെയ്യാണ്? r3 എന്ന് പറയുന്നത് 2r3 minus r1 ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾ അത് ചെയ്ത് നോക്കി നോക്കിയേ. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 0 0 മൈനസ് സോ ഇവിടെ വരിക -1. ഇവിടെ -1. ഓക്കെ, ഈ ഒരു ഓർഡറിലുള്ള മെട്രിക്സ് ആണ് എനിക്ക് ഫസ്റ്റ് ടൈം പ്രോസസ്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു 3 by 3 എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും ഒരു എവിടെയും ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഫോം ചെയ്തിട്ടില്ല. സോ ഐ എം ട്രൈയിങ് അഗെയിൻ. ലൈക്ക് I'm telling that R3 gives 5R3 plus R2. Let's see if we can do this. So R1 will remain as it is, and then second row R2 will remain as it is 5. But in third row, if we check, we can see that 5R3 minus 5 ആയിട്ട് മാറും. അത് R2 ആയിട്ട് ആഡ് ചെയ്യാനാണ് പറയുന്നത്. So in that case, my last row will become entirely 0. നോക്കിക്കേ. അപ്പൊ ഇതിനകത്ത് വരുന്ന നോൺ സീറോ റോസ് എന്ന് പറയുന്നത് 2 ആണ്. സോ റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു 2. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് എൻ്റെ പക്കലൊരു മെട്രിക്സ് ഉണ്ട്. സ്ക്വയർ മെട്രിക്സ് ആണ് ഓഫ് ഓർഡർ n by n. സ്ക്വയർ മെട്രിക്സ് മാത്രമല്ല, ഇറ്റ്സ് എ നോൺ സിംഗുലാർ മെട്രിക്സ്. അതിൻ്റെ മീനിങ് എന്താ? ദ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. പിന്നെ വേറൊരു മെട്രിക്സും കൂടി ഉണ്ട് എനിക്ക്, ബി എന്നും പറഞ്ഞിട്ട്. അതും ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് ഓഫ് n by n ഓർഡർ. അങ്ങനെയാണെങ്കിൽ എന്താണ് റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത്? നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ, സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് ബി, തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി, ഡി, ഫോർത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് നൺ. ഓക്കെ, അപ്പം എങ്ങനെയായിരിക്കും ഇത് നമ്മൾ ചെയ്യേണ്ടി വരിക? നമുക്കറിയാം എ എന്ന് പറയുന്നത് n by n ആണ്, നോൺ സിംഗുലാർ മെട്രിക്സ് ആണ്. അപ്പം ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. ദെൻ ബി അവർ സൈസ് തന്നിട്ടുണ്ട് n by n ഓർഡറിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് എന്താണ്? റാങ്ക് ഓഫ് എ ബി ആണ്. സിൻസ് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0, വി ക്യാൻ ഡയറക്ട്ലി സേ ദാറ്റ് റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു n. ബട്ട് ഇൻ കേസ് ഓഫ് ബി അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 0 ആവാം, 1 ആവാം, 2 ആവാം, അങ്ങനെ അപ് ടു n വരെ ആവാം. നമ്മൾ നേരത്തെ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റാങ്ക് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ്സ് ദ മിനിമം ഓഫ് റാങ്ക് ഓഫ് എ ആൻഡ് റാങ്ക് ഓഫ് ബി. ഓക്കെ, നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് n എന്നാണെന്നുള്ളത്. ഇതിൻ്റെ റാങ്ക് n ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ റാങ്ക് ഓഫ് ബി എന്ന് പറയുന്നത് n ആവാം അല്ലെങ്കിൽ അതിലും താഴെ ആവാം. സോ ഇതിൻ്റെ ആൻസർ വരാം എന്താണോ ബിയുടെ റാങ്ക് വെച്ചാൽ അതായിരിക്കും ആക്ച്വലി എ ബിയുടെ റാങ്ക് എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതിനകത്ത് എ എന്ന് പറയുന്നത് ഒരു m by n മെട്രിക്സ് ആണ്, റെക്ടാങ്കുലർ മെട്രിക്സ് ആണ്. നമ്മുടെ പക്കൽ വേറൊരു മെട്രിക്സും കൂടെ ഉണ്ട്, ബി. അതിൻ്റെ ഓർഡർ n by p ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഇത് രണ്ടുമൂന്ന് നോട്ട് ചെയ്തു. ഓക്കെ, ഇവിടുത്തെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആണ്. റാങ്ക് ഓഫ് എ നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് ഈക്വൽ ടു n. റാങ്ക് ഓഫ് ബിയും നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് ഈക്വൽ ടു p. അങ്ങനെയാണെങ്കിൽ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എൻ പി, എൻ പി, എൻ പ്ലസ് പി. എങ്ങനെയായിരിക്കും ഇത് ചെയ്യാൻ പറ്റുക? അതായത് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇതിനകത്ത് ഈ റാങ്ക് ഓഫ് എ ഞാൻ കാണുമ്പോൾ അതെന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? മിനിമം ഓഫ് എം കോമ എൻ ആയിരിക്കും അല്ലേ? അത് നമുക്ക് തന്നിട്ടുണ്ട്. എമ്മിനേക്കാൾ ചെറുതാണ് എൻ എന്തായാലും. ആ വാല്യൂ ആണ് റാങ്ക് എ വരുന്നത്. ഇനി അടുത്തത് നോക്കിക്കേ, റാങ്ക് ഓഫ് ബി എന്ന് പറയുമ്പോൾ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് എന്താണ് എൻ കോമ പി ആയിരിക്കും. സോ ഇവിടുത്തെ മിനിമം വാല്യൂ എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, പി ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് പി ഈസ് ലെസ് ദാൻ എൻ. പി ഈസ് ലെസ് ദാൻ എൻ എന്നുള്ളത് ക്ലിയർ ആണ്. സോ നമ്മൾ റാങ്ക് ഓഫ് എ ബി കാണുവാണെങ്കിൽ നമുക്ക് പറയാൻ എന്താണ്, നമുക്കറിയാം ആ പ്രോപ്പർട്ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് എ കോമ റാങ്ക് ഓഫ് ബി. അതാണ് ആക്ച്വലി വാല്യൂ, അതാണ് ആക്ച്വലി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ സിൻസ് പി ലെസ് ദാൻ എൻ വി ക്യാൻ സേ ദാറ്റ് ദ റാങ്ക് ഓഫ് എ ബി ഈസ് പി. സോ നമുക്കൊരു പ്രോപ്പർട്ടി നോക്കാം. In a matrix, if all the rows are proportional to each other, then rank of the matrix is equal to 1. ഇതൊരു പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചോണേ. അതായത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, സപ്പോസ് എൻ്റെ കയ്യിലുള്ള മെട്രിക്സ് എ, അതിൽ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 1 2 3, ദെൻ സെക്കൻഡ് റോ എന്ന് പറയുന്നത് 2 4 6, തേർഡ് റോ എന്ന് പറയുന്നത് 3 6 9. ഇങ്ങനൊരു മെട്രിക്സ് ആണ് എൻ്റെ പക്കലുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് R1 ആണ്. ഈ സെക്കൻഡ് റോനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കിക്കേ, ഇത് 2 R1 അല്ലേ വരുന്നത്. തേർഡ് റോ നിങ്ങൾ നോക്കിക്കേ, 3 R1 അല്ലേ വരുന്നത്. ഇൻ സച്ച് സെനാരിയോസ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് ഈസ് ഈക്വൽ ടു 1. ഇനി നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് നള്ളിറ്റി എന്ന് പറയുന്നത്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് നൾ ഡയമെൻഷൻ ഓഫ് എ മെട്രിക്സ് എന്നും പറയാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് nullity of A is equal to n of A minus rank of A, where n of A എന്ന് പറയുന്നത് number of variables or number of columns in the given matrix, അതാണ് n of A എന്ന് പറയുന്നത്. Then rank of A, അതാണ് row of A എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. നമുക്കത് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം, അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഡയമെൻഷൻ ഓഫ് ദ നൾ സ്പേസ് ഓഫ് ദ മെട്രിക്സ്. എന്നിട്ട് ആ മെട്രിക്സ് തന്നിട്ടുണ്ട്, അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മീൻസ് നമുക്ക് ഫോർമുല അറിയാം, എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് റാങ്ക് ഓഫ് എ അല്ലേ. സോ ഹിയർ എൻ ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരുന്നേ, നമ്പർ ഓഫ് വേരിയബിൾസ് ഓർ നമ്പർ ഓഫ് കോളംസ് ഇൻ ദ ഗിവൺ മെട്രിക്സ്. അപ്പം എനിക്ക് എൻ ഓഫ് എ ഓൾറെഡി അറിയാം, ഇത് ഈക്വൽ ടു 3 ആണ്. ഇനി എനിക്ക് എന്താണ് വേണ്ടത്, റാങ്ക് ഓഫ് എ ആണ് കാണേണ്ടത്. എങ്ങനെ കാണാൻ പോകാമെന്ന് നോക്കാവേ. സോ ഞാനിവിടെ R1 ഉം R2 ഉം ജസ്റ്റ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പോവാണ്. സോ ദാറ്റ് ഐ വിൽ ഗെറ്റ് ദ ഫസ്റ്റ് റോസ് ഫസ്റ്റ് എലമെൻറ്റ് ആസ് എ ലീഡിങ് വൺ. സോ ഇൻ്റർചേഞ്ച് R1 and R2. Just अब आ केस ले 1 minus 1 0 0 1 1, then -1 0 -1. Third row will be there as it is. इनी നെക്സ്റ്റ് എനിക്കിനി എന്ത് ചെയ്യണം, എനിക്കൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് വേണമെങ്കിൽ R3 ഞാൻ ചേഞ്ചസ് വരുത്തണം അല്ലേ. എനിക്ക് ഈ രണ്ട് ഇത് ഓൾറെഡി 0 ആണ്, ഇതിനകത്ത് ചേഞ്ച് വരുത്തണം. സോ ഐ എം ഗോയിങ് ടു ഡു, ഐ എം ഗോയിങ് ടു മേക്ക് R3 ആസ് R3 plus R1. കിട്ടൂല്ലേ എനിക്ക്? യെസ്. സോ 1 minus 1 0 0 1 1 0 minus 1, then -1. Yeah, correct. Now, but unfortunately, this element became -1. It was 0 earlier. This is still not an upper triangular matrix. So, what I'm going to do is, again, I'm trying to change row 3 as row 3 plus row 2. I think this will work. 1 minus 1 0 0 1 1 and the entire third row will be zeros. So I have got an upper triangular matrix here. I'm stopping the process here. So here what I found, number of non-zero rows and the 2 either rank of my matrix is 2. 3 minus 2 is equal to 1. This is the dimension of the null space of the matrix. N of A is equal to 1. So, this video will wind up here. Next, we will do system of equations details. Next video. So, this video is useful. Please do like. Comment box. And if you haven't subscribed yet, please do it. So see you in the next video. Bye for now.